ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉത്തരാഖണ്ഡിലുള്ള ജോഷിമഠ് എന്നൊരു സ്ഥലത്താണ്. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള പ്രഭാതം എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു യാത്രേനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ടൈമാണ് ഉത്തരാഖണ്ഡിലോട്ട്. ഈ ഒരു സ്ഥലങ്ങളെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചിൽ ഈ ഒരു ഈ സൈഡ് തിരഞ്ഞെടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു യാത്രേനെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളും പറയാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം, നമ്മുടെ ചാനലിലെ വിന്റർ വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നിലവിൽ സംഘു ഗ്രാമം വരെ എത്തി. സോ ആ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് ഈ ഒരു യാത്രയുടെ ഇടയ്ക്ക് നടക്കില്ല. അപ്പോൾ ഈ യാത്രയ്ക്ക് ശേഷം എന്തായാലും അതുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനപ്പോൾ ഈ ഒരു യാത്രേനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കാശ്മീരിലോട്ട് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. കുറച്ച് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കുറേ സ്ഥലങ്ങൾ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇപ്പോഴും വാലിയിലെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല, നെറ്റ്വർക്ക് വന്നിട്ടില്ല. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നൊരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പോൾ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ടൈം പ്ലാൻ ചേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉത്തരാഖണ്ഡിലോട്ട് ആക്കിയത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നേരെ ഹരിദ്വാർ വഴി ഋഷികേശിലോട്ട് ബസ് കയറി. അപ്പോൾ ഋഷികേശ് വന്ന് ഇറങ്ങിയിട്ട് അവിടെ ബസ് ഇറങ്ങിയിടുന്ന ഒരു ഷെയർ ഓട്ടോ പിടിച്ചിട്ട് നേരെ ഋഷികേശ് ടൗണിലോട്ട് പിടിച്ചു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ആർ കെ പനവൂര് പുറകെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാമെന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഋഷികേശ് നിൽക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയതുകൊണ്ട് കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം കിട്ടുമെന്നറിയാൻ വേണ്ടി ഒരു 3-4 കിലോമീറ്റർ മുമ്പോട്ട് വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബസ് വന്നു. അപ്പോൾ ആ ബസ് ഒന്നുകിൽ രുദ്രപ്രയാഗ് അല്ലെങ്കിൽ ദേവപ്രയാഗ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോവാം എന്നുള്ള മൈൻഡിൽ ആ ബസ്സിൽ കയറി. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ ഈ ബസ് ജോഷിമഠിലോട്ടാണ്. ഞാനെന്നാ ജോഷിമഠിലോട്ട് ടിക്കറ്റ് എടുത്തു, നേരെ ആർക്കേനെ വിളിച്ച് പറഞ്ഞു. ഈ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ യാത്രയുടെ ഇടയ്ക്ക് ചില സമയം പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഓരോ വഴിത്തിരിവ് ആവരണം, അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. ഈ അവിടെ ചെന്നിട്ട് എന്താ കാണാനുള്ളതെന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ നമ്മുടെ ചങ്ക് സുഹൃത്തുക്കൾ കുറേ പേര് കുറേ ഗൈഡൻസ് തന്നു. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഒത്തു നോക്കുമ്പോൾ കുഴപ്പമില്ല, ഒരു ഐഡിയയായി. പിന്നെ നമ്മുടെ ഇളയപ്പൻ എന്ന് വിളിക്കുന്ന അരുൺ വിജയ് വൈ വിളിച്ച് കുറേ ഗൈഡൻസ് തന്നു. എന്തായാലും അപ്പോൾ ആ ഭാഗം ക്ലിയറായി. ഇന്നലത്തെ ഈ ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം ആദ്യമേ ഉള്ള ഒരു കുറേ ഭാഗങ്ങളിൽ നമ്മുടെ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ മലകളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പല പല കാഴ്ചകൾ മാറി വന്നു. ഇടയ്ക്ക് കുറേ സ്ഥലം ബ്ലോക്കിൽ പെട്ടുപോയി, ഒരുപാട് സമയം ബ്ലോക്കിൽ പെട്ടുപോയി. റോഡൊക്കെ പല സ്ഥലത്ത് ഇടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഈ എപ്പോൾ വേണമെങ്കിലും ഇടിയാവുന്ന മലകളാണ് ഉത്തരാഖണ്ഡിലെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടു, ശരിക്കും നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളാണ്. കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഉരുളുപൊട്ടാവുന്ന വഴികളാണ്. പല സ്ഥലങ്ങളിലും മല ഇടിഞ്ഞു കിടക്കുന്നു, റോഡ് പണി കിടക്കുന്നു, അങ്ങനെ കുറേ സ്ഥലത്തും ബ്ലോക്കായിട്ട് ഒക്കെ കുറേ സമയം പോയി. അപ്പോൾ ആദ്യം രുദ്രപ്രയാഗ് വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വണ്ടി അനങ്ങി അനങ്ങി പോയതുകൊണ്ട് എനിക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നി. അതിനുശേഷം രുദ്രപ്രയാഗിന് ശേഷം നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അടിപൊളി കാഴ്ചകളിലൂടെ നമ്മുടെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയി. നല്ല നല്ല അത് മഴ ചെറിയ ഒരു മഴയൊക്കെ ആയിട്ടുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ മൗണ്ടെയ്ൻസും എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നമ്മുടെ യാത്ര വരികയാണ്. അപ്പോൾ ഇടയ്ക്ക് വീണ്ടും ബ്ലോക്കിൽ പെട്ടു, അങ്ങനെ കുറേ സമയം പോയി. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ബസ് ഉണ്ട് HRTC, അതിൽ യാത്ര ചെയ്യുമ്പോഴേ ഇവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, HRTC യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിന് ചായ കുടിക്കാൻ സമയമാകുമ്പോൾ ചെറിയൊരു കാലിച്ചായക്കെങ്കിലും അവർ വണ്ടി നിർത്തും. ഇത് ഉച്ചയ്ക്ക് 12 മണിക്ക് നിർത്തിയതാണ്. അതിനുശേഷം എവിടെയും നിർത്തണില്ല, നിർത്തണില്ല എന്ന് നിർത്തും, സ്റ്റോപ്പിൽ നിർത്തും. പക്ഷേ നമുക്കൊന്നും ചായ കുടിക്കാനുള്ള ടൈം പോലും ഇല്ല. പറഞ്ഞാൽ ചിലപ്പോൾ അവർ നിർത്തിയേക്കും, പക്ഷേ അങ്ങനെ നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ വണ്ടി പിടിച്ചിരുന്ന ശരി. അതുകൊണ്ട് എല്ലാം വിശപ്പ് സഹിച്ചിരുന്നു. രാത്രി ഏകദേശം ഒരു 9:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അതായത് 12 മണിക്കൂർ യാത്ര. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് 3 റൊട്ടി മാത്രം കഴിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ടയർഡായിപ്പോയ യാത്രയായിരുന്നു. അന്ന് തുടങ്ങിയ ഒരു റൂം ഒപ്പിച്ചു, നല്ല ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരു സൈലൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നേരം സൈലൻ്റായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് കുറേ നടന്നു, അങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങി. ഇപ്പോൾ വീണ്ടും നേരം വെളുത്തു. എന്നാൽ ഈ ഒരു ജോഷിമഠ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ സ്ഥലങ്ങളിലോട്ടൊക്കെ കണക്ഷനുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് മാക്സിമം സ്ഥലങ്ങൾ നിന്ന് കാണണം. എന്തായാലും രാത്രി ഇന്നലത്തെ ഈ യാത്രയുടെ ക്ഷീണമെല്ലാം ഇന്നത്തെ ഈ ഒരു മോർണിംഗ് വാക്കിലൂടെ മാറിക്കഴിഞ്ഞു. കംപ്ലീറ്റ്ലി യാത്രയുടെ ആ ഒരു ഫീലിലോട്ട് എത്തി. ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ ഉള്ള ലോക്കൽ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കറങ്ങിക്കണ്ട് RK വന്നതിന് ശേഷം നാളെ ഒക്കെ അത്യാവശ്യം ഈ പരിസരത്തുള്ള സ്ഥലങ്ങൾ കവർ ചെയ്ത് കാണണം ആണ്. ഇനി കുറച്ച് ആഗ്രഹിച്ച പോലെ കുറച്ച് വീഡിയോസ് ഈ ഒരു യാത്രയിലും ചെയ്യും, അതും ഷെയർ ചെയ്യും. അത് കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഡെയിലി പറ്റുന്ന രീതിയിൽ നെറ്റ്വർക്ക് ഉള്ള പോലെ ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ ഗൈസ്, ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.
അപ്പോൾ യാത്ര ഇത് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. ഒരു കാര്യം കൂടി, അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ പരിസരത്തുള്ള ലോക്കൽ സ്ഥലങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അപ്പോൾ നമുക്ക് അവിടെ പോവാം. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.